ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്നൊരു ഹൊറർ സ്ലാഷർ ജേണൽ വരുന്ന ഒരു സിനിമയാണ് നോക്കാൻ പോകുന്നത് ഈ ഒരു സാത്താനിക് എന്ന് പറയുന്ന ഒരു പരിപാടി നിങ്ങൾക്ക് അറിയില്ല അതായത് ഈ ഒരു സാത്താൻ സ്ലേവ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള ഒരു പരിപാടി നമ്മൾ ഈ നമ്മളൊരു ദ ബേബി സിറ്റർ എന്നൊക്കെ സിനിമ അല്ലെങ്കിൽ ദ ബേബി സിറ്റർ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഈ ഒരു സാത്താനിക് സ്ലേവ് ആ ഒരു പരിപാടിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും സാത്താനിസം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ ഒരു ആദം ആദ്യം ജോണിലുണ്ട് ആ ഒരു പരിപാടി ഈ ഒരു കൊച്ചുകുട്ടികളൊക്കെ ബലിയർപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടി അതുപോലത്തെ ഒരു പരിപാടി സെറ്റ് ചെയ്യുന്ന ഒരു സിനിമ ടൂ തൗസൻഡ് ട്വൻറ്റി ആ ഒരു കാലത്ത് ഘട്ടത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വർഷം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ടു തൗസൻഡ് നയൻറ്റീൻ എന്നായിരിക്കും നിങ്ങൾക്ക് ഗൂഗിളിൽ ആ ഒരു സിനിമ കാണിക്കുന്നത് ബട്ട് നിങ്ങൾ യൂട്യൂബിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ട്രെയിലറൊക്കെ കാണിക്കുന്നത് ടൂ തൗസൻഡ് ട്വൻറ്റീന്നാണ് പ്രോപ്പറായിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യുന്നുണ്ട് ടു തൗസൻഡ് ട്വൻറ്റീന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ടു തൗസൻഡ് നയൻ്റീൻ എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ വി സമൺ ദ ഡാർക്ക്നെസ് എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ പേർ എന്ന് പറയുന്നത് ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് ആ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മൂവിയുടെ ആ ഒരു ഡീറ്റെയിൽഡ് പ്ലോട്ടിലേക്ക് പോവാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു മൂന്ന് ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണിക്കുന്നുണ്ട് മൂന്ന് പെൺകുട്ടികൾ അവരൊരു റോഡ് ട്രിപ്പിന് പോവുകയാണ് അവർ റോഡ് ട്രിപ്പിന് പോകുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഫസ്റ്റ് ഡേ രാത്രിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ തന്നെ മന്ത്രി തന്നെ അവരൊരു മൂന്ന് ബോയ് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട് അവരോടൊപ്പം ഒരു ഡേറ്റിങ്ങിനെ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അവരുടെ ലൈഫിൽ ആ മൂന്ന് ബോയ് ഫ്രണ്ട്സിൻ്റെ ലൈഫിൽ നേരിടുന്ന പ്രശ്നങ്ങളും ഈ ഒരു മൂന്ന് പെൺകുട്ടികളുടെ ലൈഫിൽ നേരിടുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ആ ഒരു സിറ്റിയിൽ ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് ന്യൂസും വരുന്നുണ്ട് ടീൻ ടീനേജ് ഏജിലുള്ള കുട്ടികളീ ഒരു സാത്താൻ ആ ഒരു എന്ത് എന്ത് ചെയ്യുന്നുണ്ട് സ്ലേവിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് ഒരു സൈഡിൽ കുറച്ച് കാര്യങ്ങൾ കാണുന്നതും അതേപോലെ തന്നെ ഇവരുടെ ലൈഫ് ട്രാവൽ ചെയ്തു പോകുന്നതും ഇവർ മീറ്റ് ചെയ്യുന്ന ഒരു ബോയ്ഫ്രെൻ്റ് ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഡേറ്റിങ്ങിന് പോകുന്നതൊക്കെ തന്നെ കാണിക്കുമ്പോൾ ക്ലൈമാക്സിൽ ഈ ഒരു സിനിമ എൻഡ് ചെയ്യുന്നത് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലാണ് എൻഡ് ചെയ്യുന്നത് നമുക്കൊരു വളരെ രസകരമായിട്ടുള്ള ഒരു ട്വിസ്റ്റും നമുക്ക് ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു മൂവിയുടെ അങ്ങനെയാണ് ഈ സിനിമ അവസാനിക്കുന്നത് ഇപ്പോൾ തന്നെ ഏകദേശം ആ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണാം ഏകദേശം നൈറ്റിൽ വരുന്ന സീക്വൻസുകളാണ് ഈ ഒരു സിനിമയിൽ അധികമായിട്ടുള്ളത് ഈ ഒരു മുവിയിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങളും നെഗറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ഫസ്റ്റ് കാര്യം പറയാനുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോറിയുടെ കണ്ടൻ്റാണ് നമ്മൾ ഒരുപാട് ഹോളിവുഡ് വുഡ് മൂവീസിലും ഈ ഒരു സാത്താനിക് സ്ലേവെന്ന് പറഞ്ഞ കണ്ടന്റ് കണ്ടിട്ടുണ്ട് ബട്ട് അതിൽ വളരെ ഡിഫറൻ്റ് ആയിട്ട് ഈ ഒരു മൂവി കാണിച്ചിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സത്താനിക് സ്ലേവ് ആണെന്നുള്ളൊരു കാര്യം നമുക്ക് ടച്ചിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല പോവുക പോവുകയാണ് നമുക്കത് മനസ്സിലാവും ആ ഒരു രീതിയിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ക്യൂരിയോസിറ്റി കൂടി വരുന്ന രീതിയിൽ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്തു കൊണ്ട് പോകുന്നുണ്ട് നമ്മുടെ ഹാർട്ട് ബീറ്റും പിന്നെ പതിയെ പതിയെ സിനിമ ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസാവും ആ ഒരു രീതിയിൽ നമുക്കൊരു ഇമ്പാക്ട് വരുന്നുണ്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആയിരുന്നു ഈ ഒരു സിനിമയിൽ എന്നുള്ളൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കാരണം ആ ഒരു രീതിയിൽ അവരെ കംപ്രസ് ചെയ്ത് വളരെ പെർഫെക്റ്റായിട്ട് നമ്മുടെ മുമ്പിൽ ിലേക്ക് കാഴ്ച ഡയറക്ഷൻസ് നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ബെറ്റർ ഡയറക്ഷൻ തന്നെയാണ് ഇതുപോലെ ഒരു സിനിമ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളീ ഒരു ബേബി സിറ്റുകൾ കില്ലൊക്കെ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു അതെന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു സാത്താനിക് സ്ലി ആ ഒരു ലെവലിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തൊക്കെയൊരു ഒരു എന്തായാലും നെഗറ്റീവ് ഫീലിംഗ് വരുന്നുണ്ട് കാരണം അത് പ്രോപ്പറായിട്ട് തയ്യാറാക്കിയിട്ടില്ലാത്തൊരു ഫീലിംഗ് അതൊന്നും നമുക്ക് ഈ ഒരു സിനിമയിൽ ഫീൽ ഫീലാല്ല വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു സിനിമയുടെ സിനിമാറ്റഗ്രഫി ആ ഒരു നൈറ്റിലുള്ള ആ ഒരു സീൻസിലൊക്കെ തന്നെ ആ ഒരു സ്ലാഷർ സീനൊക്കെ കാണിക്കുമ്പോൾ ഉള്ള ആ ഒരു ലൈറ്റ് ഒക്കെ നമുക്ക് വളരെ ആയിട്ടുള്ള ഒരു ആയിട്ടൊരു ആണ് തരുന്നത് ഒരു ചെയിൻസ് ആ മെഷീൻ കണക്കത്തൊരു മെഷീൻ കൊണ്ട് വെച്ച് ആ ഒരു കൊല്ലാൻ നോക്കുന്ന സമയത്തും അതുപോലെ തന്നെ ആ ഒരു മൂന്ന് ഗേൾസിന് ഇടയിലുള്ള ആ ഒരു സെക്ഷൽ ഡയലോഗ്സ് വരുന്ന സമയത്തൊക്കെ തന്നെ വളരെ കോമഡി ആയിട്ട് നമുക്ക് വെച്ചിട്ടുണ്ട് ഒരു ടീനേജ് ഏജിലുള്ള അല്ലെങ്കിൽ ഒരു ഒരു യങ് ഏജിലുള്ള മൂന്ന് പെൺകുട്ടികൾ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും ആ ഒരു രീതിയിൽ കാണിക്കുന്നതും ഒരു സാത്താനിക് ലേവിംഗ് ഉള്ള ആ ഒരു ടൈംസ് കാണിക്കുന്നതൊക്കെ തന്നെ വളരെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിലെ ട്വിസ്റ്റ് വലിയൊരു ട്വിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു സെക്കൻഡ് ഹാഫിന് ശേഷം നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നമുക്ക് തരുന്നത് ഈ ഒരു മൂവിയിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നോക്കി ഇതിനിക്ക് ഈ ഒരു സാത്താനിക് സ്ലേവാണ് എല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ പെർഫോമൻസ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ മൂന്ന് ഗേൾസ് ഒന്ന് എനിക്ക് അറിയാവുന്ന ഫേവറേറ്റ് ആയിട്ടുള്ള നായികയാണ് നമ്മുടെ ബൈവാച്ച് മൂവിയിലൊക്കെ ഉണ്ടായിരുന്ന അലക്സാഡ്രോ ഡാരിയോന്നും അങ്ങനെ കണ്ടാണെന്ന് തോന്നുന്നുണ്ട് ആ ഒരു പെൺകുട്ടിയുടെ പേര് നല്ലൊരു കോമഡിയൊക്കെ നടന്ന രീതിയിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് അഭിനയിക്കുന്നുണ്ട് മൂന്ന് പേരും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പകുതിയിലധികം പങ്കുവഹിച്ചിരിക്കുന്നതും വഹിച്ചിരിക്കുന്നതും അവരാന്നുള്ളൊരു കാര്യം പറയാം എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം ഈ ഒരു സാത്താനിക്സ് ലേവ് ആ ഒരു കണ്ടനൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ട് 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 മറുത്തൊരു ഷേപ്പിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഹോളിവുഡ് മൂവീസിലൊക്കെ തന്നെ സോ അത് വീണ്ടും ടച്ചബിൾ ആയിട്ടുള്ള രീതിയിൽ ചെറിയൊരു ഒരു ഒരു ക്ലീഷ്യ ടച്ചിങ് നമുക്ക് എവിടെയൊക്കെ ഫീൽ ആവുന്നുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ബെറ്ററാണ് നല്ല ഫാസ്റ്റിൽ പോകുന്നുണ്ട് സിനിമ കഴിഞ്ഞാൽ നമ്മൾ തീരുന്നതെന്ന് നമ്മൾ അറിയില്ല ആ ഒരു രീതിയിൽ ഫാസ്റ്റായിട്ട് സിനിമ മൂവ് ആവുന്നുണ്ട് മൊത്തത്തിൽ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാറുന്നുണ്ട് ഈ ഒരു സിനിമ ആർക്കൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ സ്ലാഷർ മൂവീസിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതായത് തന്നെ ഈ ഒരു സാത്താനിക് ഹൊറർ ജേണൽ വരുന്ന മൂവീസിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എയിറ്റി പ്ലസ് ഒക്കെ ഉള്ള സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത് ഇതിനകത്ത് ചെറിയ അഡൾട്ട് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് ഒരിക്കലും ഈ ഒരു സിനിമ കാണാൻ പറ്റില്ല ഈ ഒരു മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിങ് നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമ്മഡിയിൽ രീതിയാണ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് കൗണ്ട് ചെയ്യാൻ നോക്കുക കാണോ വേണ്ടതെന്നൊരു കാര്യം ഒരു വൺ ടൈം വാച്ച് മൂവിയാണ് ആൻഡ് ഈ ഒരു വീഡിയോ കാണുന്നവർ നിങ്ങൾ ഈ ഒരു വീഡിയോ ദൈവത്ത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ചാനൽ ദയവായി എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും അനിൽദാൻ ടേക്ക് സ്റ്റേ ഹോം ഫീസ് ഔട്ട് ഗൈസ് ലവ് ടാറ്റീസഡ് ലവ്യോൾ ടേക്ക് കെയർ